നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. പോയിന്റ് പട്ടികയിലെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ഇനി മഞ്ഞ നിറം മാത്രം. ആദ്യ പകുതിയിൽ മികച്ച ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനായില്ലെങ്കിലും രണ്ടാം പകുതിയിലെ മികച്ച പ്രകടനം സമ്മാനിച്ച മിന്നും വിജയവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടികയിലെ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരായ ഹൈദരാബാദ് എഫ് സിയേക്കാൾ 3 പോയിന്റിന്റെ വ്യത്യാസമാണെങ്കിൽ ഒരു മത്സരവും കുറവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. തോൽവിയറിയാത്ത 10 മത്സരങ്ങളുടെ മുന്നേറ്റം. കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂരു എഫ് സിക്ക് മുന്നിൽ മുറിഞ്ഞുപോയെങ്കിലും പോരാട്ട വീര്യം ചോർന്നിട്ടില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഗോൾ വഴങ്ങാത്ത ഒരേ ഒരു ടീമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി. ആദ്യപാദത്തിൽ ഇരു ടീമുകളും നേരിട്ടപ്പോൾ ഗോൾ രഹിത സമനിലയിലായിരുന്നു പിരിയേണ്ടി വന്നത്. എന്നാൽ ആ കണക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ബാക്കി വച്ചില്ല. മത്സരത്തിന്റെ 62-ാം മിനിറ്റിൽ യോർക്കെ പെരേറ ഡിയാസിന്റെ ഹെഡർ ഗോളും 82-ാം മിനിറ്റിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൂരെ നിന്നും സ്കോർ ചെയ്ത അൽവാറോ വാസ്കസിന്റെ അത്ഭുത ഗോളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ വലയിൽ കയറ്റിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം ആഘോഷിച്ചത്. ഇങ്ങനെ ഒരു ലോങ് റേഞ്ചറിനുള്ള ശ്രമം മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിലെ ഉരുക്കുകോട്ട ലെസ്കോവിച്ച് നടത്തിയെങ്കിലും ടാർഗറ്റിന് അല്പം പുറത്തായിരുന്നു പോയത്. തുടർന്ന് രണ്ടാം പകുതിയിലെ തുടക്കത്തിൽ അൽവാറോ വാസ്കസ് തന്നെ നടത്തിയ ഒരു ശ്രമവും പാഴാവുന്നത് കാണാനായി. എന്നാൽ പരാജയപ്പെടാൻ കൂട്ടാക്കാതിരുന്ന അൽവാറോ വാസ്കസ് മത്സരത്തിന്റെ 82-ാം മിനിറ്റിൽ ആ അത്ഭുതം തീർത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചത്. എന്നാൽ മത്സരത്തിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയ നീക്കം കേരള ബ്ലാസ്റ്റേഴ്സ് ഡഗൌട്ടിൽ ശാന്തനായിരുന്ന തന്ത്രശാലിയായ വെള്ളക്കുപ്പായക്കാരൻ്റെതായിരുന്നു. മത്സരത്തിൽ യോർക്കെ പെരേറ ഡിയാസിന്റെ ഗോൾ പിറന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് അനായാസ വിജയം നേടുമെന്ന് കരുതിയ നിമിഷമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് യുവതാരം ആയുഷ് അധികാരിയുടെ പരിചയ സമ്പത്തിന്റെ കുറവ് രണ്ടാം മഞ്ഞക്കാട് സമ്മാനിച്ചത്. ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് 10 പേരായി ചുരുങ്ങി. ഒരു ഗോൾ ലീഡിൽ നിൽക്കെ മത്സരത്തിൽ 20 മിനിറ്റ് കൂടി ബാക്കി. 10 പേരായി ചുരുങ്ങിയതോടെ സാധാരണ എല്ലാ പരിശീലകരും ചെയ്യുന്നത് പോലെ മുൻനിരയിൽ നിന്നും ഒരാളെ പിൻവലിച്ച് പ്രതിരോധം ശക്തിപ്പെടുത്തുന്ന കാഴ്ച പ്രതീക്ഷിച്ചവർക്ക് തെറ്റി. 10 പേരായി ചുരുങ്ങിയതൊന്നും വകവെക്കാതെ ഒരു മാറ്റത്തിനും മുതിരാതെ ആക്രമണം ശക്തിപ്പെടുത്താനായിരുന്നു വെള്ളക്കുപ്പായക്കാരന്റെ നിർദ്ദേശം. ഈ നീക്കത്തിന് അൽവാറോ വാസ്കസിന്റെ അത്ഭുത ഗോൾ സമ്മാനമായി ലഭിച്ചതോടെയായിരുന്നു ഇവാൻ ഒരു മാറ്റത്തിന് മുതിർന്നത്. ഒരു ഗോളിൽ കടിച്ചു തൂങ്ങാതെ 2 ഗോൾ ലീഡ് സ്വന്തമാക്കി 3 പോയിന്റ് ഉറപ്പിച്ച ശേഷമായിരുന്നു ഡിയാസിനെ മുൻനിരയിൽ നിന്നും പിൻവലിച്ച് പ്രതിരോധത്തിലേക്ക് സന്ദീപ് സിംഗിനെ കൊണ്ടുവന്നത്. 10 പേരായി ചുരുങ്ങിയപ്പോൾ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ സമനിലയായനെ ഫലം എന്ന് മനസ്സിലാക്കി ധൈര്യം കാട്ടിയ ഇവാൻ വുകോമനോവിച്ചിനിരിക്കട്ടെ ഒരു സല്യൂട്ട്.